എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UK പഠിക്കാൻ പോകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം UK കുട്ടികളുടെ ഒഴുക്കാണ്. 100, 200, 1000 കുട്ടികളാണ് ഓരോ ദിവസവും UK സ്റ്റുഡൻറ്റ് വിസയിൽ ചേർക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ മിക്കവാറും കുട്ടികൾ UK പോകുന്നത് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും UK പോയി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലും, മാത്രമല്ല അവിടെ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ PR കിട്ടണം, പിന്നെ അവിടെ സ്ഥിരമായിട്ട് താമസിക്കണം എന്ന ഉദ്ദേശത്തിലാണ്. പക്ഷേ ചുരുക്കം ചില കുട്ടികളുണ്ട്, അതായത് പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം UK പോകുന്നവരുമുണ്ട്. അപ്പം ഈ സെറ്റിൽ ചെയ്യണം എന്ന് വിചാരിച്ച് UK പോകുന്ന കുട്ടികൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങൾക്കൊരു നല്ല ഡിസിഷനിലെത്താൻ UK നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു കുറച്ചൊരു ധാരണ കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു ഇടക്കാലത്ത് UK തീരെ സ്റ്റുഡൻസ് പോയിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ടാണ് UK കുട്ടികളുടെ കുത്തൊഴുക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UK സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം പെട്ടെന്ന് ഒരു 2-3 കൊല്ലം മുമ്പേ, അല്ലെങ്കിൽ 1-2 കൊല്ലം മുന്നേ UK ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനു മുന്നേ 2010 കാലഘട്ടത്തിലൊക്കെ, 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സ്റ്റേ ബാക്ക്, അതായത് 1 കൊല്ലം കോഴ്സ് പഠിച്ചാൽ 2 കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടും എന്നുള്ള ഒരു വിസ പോളിസി ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UK ഗവൺമെൻറ് ആ ഒരു പോളിസി മാറ്റി. അതായത് UK വരുന്ന കുട്ടികൾക്ക് അവർ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് കിട്ടില്ല എന്നൊരു പോളിസിയിലേക്ക് മാറി. അപ്പോൾ എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UK അവരുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് മാർക്കറ്റിൽ അവരുടെ ഷെയർ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. മാത്രമല്ല UK എക്കോണമിക്ക് കോടികളുടെ നഷ്ടങ്ങളാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ, മാത്രമല്ല കാനഡ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആ ഷെയർ പിടിച്ചെടുക്കുകയും കുട്ടികൾ പിന്നീട് UK ഉപേക്ഷിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോയി തുടങ്ങി. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം UK എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായി ഇവർക്ക് വലിയ നഷ്ടമാണ്. കാരണം കുട്ടികൾക്ക് 2 കൊല്ലം സ്റ്റേ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടികളാണ് അവരുടെ രാജ്യത്തേക്ക് വിദേശ നാണയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു 1-2 കൊല്ലം മുന്നേ ഇവരെന്ത് ചെയ്തു, ഈ ഒരു സംഭവം റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഈ ഒരു കഴിഞ്ഞൊരു 10 കൊല്ലം, അതിന് മുന്നൊരു 10 കൊല്ലത്തേക്ക് ഒരു പ്രാധാന്യമില്ലായിരുന്നു UK. പെട്ടെന്ന് അങ്ങോട്ട് റോക്കറ്റ് പോലെ മേലോട്ട് പോവുകയാണ് ചെയ്തത്. അതായത് എല്ലാ കുട്ടികളും UK പോയാൽ മതി. അത്രയും കാലം UK പറ്റി ഒരു നല്ല വാക്ക് പോലും പറയാത്ത കൺസൾട്ടൻസ് എല്ലാം UK സാധ്യതകളെപ്പറ്റിയും, UK മറ്റേ PR പറ്റിയും, ബ്രെക്സിറ്റ് വന്നതിന് ശേഷം UK മറ്റു രാജ്യങ്ങൾക്കുള്ള അവസരങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ വാചാലരാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒഴുക്കും തുടങ്ങി. അപ്പം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ടത്, ഇതൊരു 1-2 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ ഒരു സ്റ്റേ ബാക്ക് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അതായത് UK ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പോയ കുട്ടികളുടെ സ്റ്റേ ബാക്ക് പീരീഡ്, ഇപ്പോൾ 1 കൊല്ലം, ഒരു 1-2 കൊല്ലം മുന്നേ ഇവിടുന്ന് പോയൊരു കുട്ടി പഠനം കഴിഞ്ഞു, അവരുടെ സ്റ്റേ ബാക്ക് 2 കൊല്ലം ഇതുവരെ എക്സ്പയർ ആയിട്ടില്ല. അപ്പോൾ ഒരു അടുത്ത 1 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റേ ബാക്ക് പീരീഡ് എക്സ്പയർ ആയി തുടങ്ങും. അതായത് 1 കൊല്ലം പഠനവും പിന്നെ 2 കൊല്ലം സ്റ്റേ ബാക്കും കഴിഞ്ഞ ആ ഒരു കാലഘട്ടം പല കുട്ടികളുടെയും കഴിയും. അപ്പോഴാണ് ശരിക്കും UK ബോംബ് പൊട്ടാൻ പോകുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ വ്യക്തമായ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ UK പഠിച്ചു കഴിഞ്ഞ പല കുട്ടികളും, കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞ പല കുട്ടികളും അവിടെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ ഈ 2 കൊല്ലത്തെ സ്റ്റേ ബാക്കിന് ശേഷം തുടർന്ന് പഠിക്കാനുള്ള, അല്ലെങ്കിൽ തുടർന്ന് ജീവിക്കാനുള്ള Tier 2 വിസ സ്പോൺസർഷിപ്പ് കിട്ടുന്നില്ല. പല ജോലികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ Tier 2 വിസ സ്പോൺസർഷിപ്പ്, അതായത് നിങ്ങൾക്ക് UK PR കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 5 കൊല്ലം Tier 2 വിസ സ്പോൺസർഷിപ്പിൽ, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അണ്ടറിൽ വിസ സ്പോൺസർഷിപ്പിൽ ജോലി ചെയ്താലേ നിങ്ങൾക്ക് PR കിട്ടുള്ളൂ. അതായത് ഈ സ്റ്റേ ബാക്ക് പീരീഡോ സ്റ്റുഡൻറ്റ് പീരീഡോ അതിന് കൺസിഡർ ചെയ്യില്ല. ഈ സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ Tier 2 വിസ ആക്ടിവേറ്റ് ആവുന്നത്, അതുമുതലുള്ള 5 കൊല്ലത്തേക്കാണ് ഈ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് PR ആവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രതിബന്ധം എന്ന് പറയുന്നത് ഈ Tier 2 വിസ സ്പോൺസർഷിപ്പ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UK പോയി പഠിച്ചു കഴിഞ്ഞ പല കുട്ടികളും ഒന്നെങ്കിൽ കെയർ ഹോമുകൾ ജോലി ചെയ്യുന്നു. അങ്ങനെ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ചിലർക്ക് Tier 2 വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന്. പക്ഷേ ഭൂരിഭാഗം കുട്ടികളും പല കമ്പനികളിലും അഡ്മിൻ പൊസിഷനിലും, അല്ലെങ്കിൽ ചിലർക്ക് ജോലി ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് Tier 2 വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എംപ്ലോയേഴ്സ് അഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ അത് ജോലി കിട്ടിയവരുടെ കാര്യം. മാത്രമല്ല ചിലർക്കൊക്കെ ഒരു ചുരുങ്ങിയ ശതമാനത്തിന് മാത്രം Tier 2 വിസ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് മിക്കവാറും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് നേഴ്സസ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, റേഡിയോഗ്രാഫർ, അങ്ങനെയുള്ള, പിന്നെ സോഷ്യൽ വർക്കർ, അങ്ങനെയുള്ള കുറേ പ്രൊഫഷൻസിന് ഈ പ്രശ്നമില്ല. അവർക്ക് കാരണം വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. മാത്രമല്ല എക്സ്പാട്രിയേറ്റ്സ് ആണ് അവരുടെ ഈ ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഭൂരിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ എക്സ്പാട്രിയേറ്റ്സിന് ആവശ്യമുള്ള ജോലികൾക്ക് അവർ സ്പോൺസർഷിപ്പ് കൊടുക്കുകയും ഹോസ്പിറ്റലുകളും NHS ട്രസ്റ്റുകളും ഒക്കെ ഇവരെ സ്പോൺസർ ചെയ്യുന്നു. മാത്രമല്ല ലോക്കൽ ക്ലിനിക്കുകൾ, മാത്രമല്ല മെഡിക്കൽ കമ്പനികൾ എല്ലാവരും സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടുന്നുണ്ട്. പിന്നെ IT ഫീൽഡിലുള്ള ഒരു ഭൂരിഭാഗം ആളുകൾക്ക്, ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു നല്ല ശതമാനത്തിന് Tier 2 വിസ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. കാരണം IT മേഖലയിലും സാധ്യതയുണ്ട്. അപ്പം സാധ്യതയില്ലാത്ത കോഴ്സുകൾ പഠിച്ചു പോകുന്ന കുട്ടികൾ അതായത് ഇവിടുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് യു കെയിൽ ചെന്ന് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എന്ന ഉദ്ദേശത്തിൽ പോകുന്നവരാണ് ഈ ടയർ 2 വിസ സ്പോൺസർഷിപ്പ് കിട്ടാൻ കിടന്ന് കഷ്ടപ്പെടുന്നവർ. ഞാൻ അതിനകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇപ്പോൾ ഒരു BCom അല്ലെങ്കിൽ BBA ഒക്കെ കഴിഞ്ഞ് ഫ്രഷറായിട്ട് നിങ്ങൾ ഒരു ഏജൻറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും പറയാം നിങ്ങളൊരു MBAക്ക് പോയിക്കോളൂ എന്നാണ്. കാരണം UK യിൽ MBAക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായ കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. IELTS ഉണ്ടെങ്കിൽ ചില സമയത്ത് IELTS വേണ്ട, കാരണം നിങ്ങളെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ IELTS ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. കാരണം ഏജൻസിന് ഏറ്റവും എളുപ്പത്തിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് MBA. അപ്പം ഈ MBA എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് UK യിൽ എക്സ്പാട്രിയേറ്റ്സിന് തീരെ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ആരുമായിട്ടും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരുമായിട്ടും വെരിഫൈ ചെയ്യാം ഈ മാനേജ്മെൻറ്റ് ഓക്യുപ്പേഷൻസിൽ നിങ്ങൾ UK ക്ക് പഠിക്കാൻ പോകാത്തതാണത്. പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എന്ത് മാനേജ് ചെയ്യാനാണ് പോകുന്നത് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അഥവാ ഇനിയിപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് നാട്ടിലുണ്ട്, 3-5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, അതിനുശേഷം വല്ല IT മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ അങ്ങനെ വല്ല ജോലിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓഗ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ നിങ്ങൾ UK യിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ പണ്ട് വർക്ക് ചെയ്ത കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങളൊരു ഫ്രഷറായിട്ട് മാനേജ്മെൻറ്റ് മാസ്റ്റേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ UK യിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ പറഞ്ഞത് ഞാൻ പറയുന്നത് വിശ്വസിക്കാം എന്ന് ഞാൻ പറയില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ UK യിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഫ്രഷറായിട്ട് നിങ്ങളവിടെ MBAക്ക് വന്നു കഴിഞ്ഞാൽ സാധ്യതയുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UK യിലെ പാർട്ട് ടൈം ജോലികളെപ്പറ്റി എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ടാകും, എൻ്റെ യൂട്യൂബ് വീഡിയോ മാത്രമല്ല. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോകളിലെല്ലാവരും പല കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിനകത്ത് ഭൂരിഭാഗം കുട്ടികളും കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നു, കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഈ ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കെയറായിട്ട് വർക്ക് ചെയ്യാനാണോ? ആക്ച്വലി UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ കെയർ ഹോം ജോബിലേക്കുള്ള ഒരു വാതായനം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പം അങ്ങനെ മാറുന്നുണ്ട്. അപ്പം നിങ്ങൾ ജോലിക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ടൈം ജോലികളെ മാത്രം നോക്കാതെ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് ഭാവി, നിങ്ങളുടെ ഭാവി എന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ വേണം. മാത്രമല്ല നിങ്ങൾ എയിം ഇല്ലാതെ ഒരിക്കലും UK ക്ക് പോരുത്. നിങ്ങൾക്ക് കൃത്യമായ നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങൾ പഠനം കഴിഞ്ഞ് കിട്ടുക എന്നതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാതെ UK ക്ക് ഇവിടുന്ന് പോകരുത്. അപ്പം പ്രത്യേകിച്ച് ഈ മാനേജ്മെൻറ്റ് ഓക്യുപ്പേഷൻ ഉള്ളവർക്കാണ് ഈ പ്രശ്നം കാണുന്നത്. മാത്രമല്ല ഈ ചില ഒരു ഡിമാൻഡും ഇല്ലാത്ത കോഴ്സുകൾക്കൊക്കെ പിള്ളേർ UK യിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ചില സാധ്യതയുള്ള കോഴ്സുകൾ, ഹെൽത്ത് കെയർ കോഴ്സുകൾക്ക് നല്ല സാധ്യതയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം IT ഫീൽഡിൽ അത്യാവശ്യം നല്ല സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം BCom അല്ലെങ്കിൽ BBA ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ഈ മാനേജ്മെൻറ്റ് MBA ക്കാലൊക്കെ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ ACCA അക്രഡിറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പോകണമെങ്കിൽ പിന്നെ സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഇൻ്റലിജൻസിന് പോകാം. അതൊക്കെ പഠിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും അതായത് MBA ക്കാലും ജോലി കിട്ടാൻ കുറച്ചെങ്കിലും സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും പ്രോപ്പർ റിസർച്ച് ചെയ്യാതെ പ്രോപ്പർ എയിം ഇല്ലാതെ ഒരു കരിയർ പ്ലാൻ ഇല്ലാതെ UK യിൽ കയറി പോരുത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസമാണെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ ഒരിക്കലും പൈസ കൊണ്ട് കളയരുത്. കാരണം നമ്മളിതെല്ലാവരും തന്നെ ലോൺ എടുത്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ടുപോയി നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് മിക്കവാറും ചിലർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് എനിക്കറിയാം. കാരണം ഇപ്പം അത്രയ്ക്കാണ് നാട്ടിൽ നിന്ന് UK ക്ക് പോകുന്ന പിള്ളേരുടെ എണ്ണം. അതുതന്നെ ഒരു ഐഡിയ ഇല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്താവും എന്നൊരു ഐഡിയ ഇല്ലാതെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും സ്വന്തമായ റിസർച്ച് ചെയ്തതിന് ശേഷം UK ക്ക് പഠിക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളായിട്ട് വരാം. താങ്ക് യു.